നോക്കിയ എന്ന് പറയുന്ന ഒരു പേര് പെട്ടെന്നൊന്നും ഒരു പേരല്ല അതുപോലെ തന്നെ നോക്കിയ സൃഷ്ടിച്ച ഒരു തരംഗം ഉണ്ടല്ലോ അതൊരു ഫോൺ മാർക്കറ്റിലെ വലിയൊരു തരംഗം തന്നെയാണ് അപ്പോൾ നോക്കിയയുടെ ഒരു ഫ്രാന്ത് ഒരു കാലത്ത് നോക്കിയ കുറേ ഫോണുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അതിന് മുന്നേ ഈ വീഡിയോ എനിക്ക് കണ്ടൻസ് ആയിട്ട് തന്നത് മൈക്കിൾ ഫിഷറാണ് അപ്പോൾ മൈക്കിൾ ഫിഷറിനൊരു ഹ്യൂജ് ഷൗട്ട് ഔട്ട് അതുപോലെ തന്നെ മൈക്കിൾ ഫിഷറിൻ്റെ മിസ്റ്റർ മൊബൈൽ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് അധികം കണ്ടൻസ് അതിലുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കണ്ടൻസ് ിഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്കപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം നോക്കി എന്ന് പറയുന്ന ടെക് ജയൻറ്റ് അവരുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ ഒരുപാട് ഫോണുകൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെ മാർക്കറ്റിലെ കോമ്പറ്റീഷനിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇറക്കി അതുപോലെ തന്നെ വളരെ നൊസ്റ്റാളജിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളത് നോക്കിയുടെ ബോക്സിലാണ് നോക്കിയുടെ ബോക്സ് കണ്ടാലറിയാം വളരെ ആർട്ടിസ്റ്റിക്കായിട്ടും വളരെ ഡിജിറ്റൽ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നോക്കിയുടെ ഓരോ ബോക്സും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബോക്സ് തന്നെ നമുക്ക് വളരെ നൊസ് നെസ്ട്രാളജി തരുന്ന തരത്തിലുള്ള ബോക്സുകളാണ് ഈവൻ ഈ ഒരു ബോക്സ് കണ്ടു കഴിഞ്ഞാൽ എത്ര ആർട്ടിസ്റ്റിക് പരമായിട്ടാണ് ആ ബോക്സിൻ്റെ ഒരു ക്രിയേഷനും നമുക്ക് കാണാം ഇപ്പോഴുള്ള ഫോണുകൾ പോലും നമുക്ക് ഈ ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷനോ അങ്ങനത്തെ ഒരു നൊസ്ട്രാളജിക് മൊമെൻറ്റോ ഇല്ല നോക്കിയുടെ ത്രീ സിക്സ് ഫൈവ് സീറോ ആണ് ആദ്യത്തെ ഫോൺ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കാണും അതിൻ്റെ ഒരു കീപാഡ് തന്നെയാണ് വളരെ സെർക്കുലർ ആയിട്ടുള്ളൊരു കീപാഡാണ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് ഈവൻ നമ്മളിതിൽ ടൈപ്പ് ചെയ്യാൻ നിന്നാലും എത്ര നേരം എടുക്കും നമ്മളെ മസിൽ മെമ്മറിയൊക്കെ ഒരു ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു കീപാഡാണിത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു നാവിഗേഷൻ സിസ്റ്റവും വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ആ ഒരു സെർക്കുലർ ഒരു ഫോണുകളുടെ റോട്ടറി ഫോണുകളുണ്ടല്ലോ അതേ ഒരു ഡിസൈനിലാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വീഡിയോസ് കാണാൻ പറ്റുമായിരുന്നു അതേപോലെ ഒരു പോയിൻ്റ് ത്രീ മെഗാ പിക്സൽ ക്യാമറയും ഇതിൽ വരുന്നുണ്ടായിരുന്നു ക്യാമറ ക്വാളിറ്റിയൊക്കെ നമ്മളെ ആ ഒരു സമയത്ത് ടോപ്പ് നോസ്റ്റ് ക്വാളിറ്റിയാണ് ഈ പോയിന്റ് ത്രീ മെഗാ പിക്സൽ എന്നൊക്കെ പറയുന്നത് ആളുകൾ ചയ്യ ചയ്യ കേട്ടോണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ഫോണിൽ വീഡിയോ പ്ലേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരികയും ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് കാണുന്ന ഒരു ഓപ്ഷൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ആളുകൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണിൻ്റെ ഒരു സെയിൽസ് വളരെയധികം ആ ടൈമിൽ കൂടിയതിൻ്റെയും കാരണം എന്തൊക്കെ ഓപ്ഷൻസ് ഈ ഫോണിന് അധികമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു ഡിസൈൻ ആ റോട്ടറി ഫോണിന്റെ സർക്കുലർ ആയിട്ടുള്ളൊരു ആ ഒരു കീപാഡ് ഈ ഒരു ഫോണിനെ വളരെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ നമ്മളൊരു ഫസ്റ്റ് ഫോണായിട്ട് ഈ ഒരു ഫോണിനെ സെലക്ട് ചെയ്തത് ഇതിപ്പോൾ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനിത് തരണം കൊണ്ട് തന്നേനെ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ അടുത്ത കാറ്റഗറിയിലുള്ളൊരു ഫോണെന്ന് പറയുന്നത് നോക്കിയയുടെ സിക്സ് സിക്സ് ഡബിൾ സീറോ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഒന്നാണ് നോക്കിയ സിക്സ് സിക്സ് ഡബിൾ സീറോ നിങ്ങൾക്ക് ഫോൺ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കയുടെ സിക്സ് സിക്സ് ഡബിൾ സീറോ വൺ ഫിഫ്റ്റി മില്യൺ ആണ് രണ്ടായിരത്തി മൂന്നിൽ റിലീസായ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിട്ടുള്ളത് അതിന് മുകളിൽ വരുന്നത് ഐഫോൺ സിക്സും നോക്കിയുടെ ലെവൻ ഡബിൾ ആണ് രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ ഈ ഒരു ഫോണെന്ന് പറയുന്നത് മെയിൽ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ വാലറ്റ് ആഡ് ചെയ്യാം കാർഡുകൾ ആഡ് ചെയ്യാം അന്ന് ഈ സമയത്ത് ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് ഫീച്ചറുണ്ട് ഇൻഫ്രാ റെഡ് ഫീച്ചറുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അടിപൊളി ഫോണാണിത് ഈ ഒരു കാറ്റഗറിയിലെ അടുത്ത ഫോണാണ് നോക്കിയുടെ സെവൻ സിക്സ് ഫൈവ് സീറോ ഒരു സ്ലൈഡിങ് ഫോണാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു പ്രത്യേകത ആദ്യമായിട്ട് ക്യാമറയും അതേപോലെ ബ്ലൂടൂത്തും ഒക്കെ കൊണ്ടുവന്നൊരു ഫോണാണത് അപ്പോൾ ഇതിൻ്റെ സ്ലൈഡിങ് മെക്കാനിസം എന്ന് പറയുന്നത് അസിസ്റ്റഡ് സ്ലൈഡിങ് മെക്കാനിസം അല്ല നമ്മൾ തന്നെ സ്ലൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ പുഷ് ചെയ്ത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അസിസ്റ്റഡ് സ്ലൈഡിങ്ങൊക്കെ പിന്നീടാണ് വരുന്നത് ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കുറച്ച് കാര്യങ്ങളുള്ളത് ഇതിനൊരു ടു പോയിൻ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഊരാതെ തന്നെ ഇതിനെ സിമ്മ് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോണ് ഡ്യുവൽ സിം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ കൂടെയാണ് അപ്പോൾ നമ്മുടെ അടുത്തൊരു സ്മാർട്ട് എന്ന് പറയുന്നത് നോക്കിയയുടെ സെവൻ സെവൻ വൺ സീറോ ആണ് ഫോൺ ആദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ജോയിസ്റ്റിക് മോഡലാണ് അതുപോലെ തന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ടച്ച് സ്ക്രീൻ കൂടെയാണ് കേട്ടോ എന്നിരുന്നാലും ടച്ച് സ്ക്രീൻ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈലസ് വേണം സ്റ്റൈലസ് വെച്ചിട്ടാണ് ഇതിൻ്റെ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈവൻ നമുക്ക് ടച്ച് കാലിബ്രേഷൻ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവൻ ബിഗർ ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഐഫോൺ ത്രീ ഇയർസിലൊക്കെ കിട്ടിയിരുന്ന പോലത്തെ ഡിസ്പ്ലേ ആണ് ഇതിലും കിട്ടുന്നത് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു സ്റ്റാൻഡും വരുന്നുണ്ട് നിങ്ങൾക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനെ ഒരു ബാഗ് തന്നെ നോക്കിയാൽ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ആളുകൾക്ക് മുൻപ് യൂസ് ചെയ്ത ഫോണുകളെക്കാളും വളരെ വലുതായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതിനെ എൻജോയ് ചെയ്തു ഈവൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ടച്ച് സ്ക്രീൻ തരത്തിലല്ലായിരുന്നെങ്കിലും അന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർക്ക് ഇതെല്ലാം തോന്നിയത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലെ ഏറ്റവും അവസാനത്തെ ഫോണും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോണാണ് അടുത്തതെന്ന് പറയുന്നത് ഇതെന്താണെന്ന് കണ്ടാൽ പോലും മനസ്സിലാവില്ല ഒരു എല എലയുടെ ഷേപ്പ് ഒക്കെയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോണിന്റെ പേരാണ് നോക്കിയ സെവൻ സിക്സ് ഡബിൾ സീറോ നോക്കിയ സെവൻ സിക്സ് ഡബിൾ സീറോ ആണ് നോക്കിയ ഇറക്കിയിലും വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ ഉള്ള ഒരു ഫോൺ ഈ ഒരു ഫോണിന്റെ കീപാഡും കാര്യങ്ങളൊക്കെ കണ്ടു എല്ലാം സൈഡിലാണ് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു നാവിഗേഷൻ ബട്ടണും നടുക്ക് ആ ഒരു ഒറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ അതോടൊപ്പം നോക്കിയ ഒരു ലെതർ ബാൻഡിലും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കിങ്ങനെ തൂക്കിയിട്ടുണ്ടൊക്കെ നടക്കാനൊക്കെ തരത്തിലുള്ള ഒരു ഹാൻഡിലാണ് ഈവൻ ബികർ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കൂടിയും ഇത് ഉപയോഗിക്കാൻ ഇത്തിരി പാടാണ് കാര്യം നമ്മൾ നോർമലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോണിൻ്റെ അതേ രീതിയോ അതേപോലത്തെ കീപാഡോ സിസ്റ്റമോ ഒന്നും അല്ലതിനകത്ത് എന്നാൽ കാണാൻ വളരെ വ്യത്യസ്തത ഉള്ളതും നല്ലൊരു കാണാൻ ലുക്കുള്ളൊരു സാധനം കൂടെയായിരുന്നു ഈ നോക്കിയുടെ സെവൻ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നോക്കിയുടെ ഭ്രാന്ത് പിടിച്ച ഡിസൈനുകളിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാത്ത ഒരുപാട് ഡിസൈനുകൾ വേറെയുമുണ്ട് അപ്പോൾ ഇത്രയും ഫോണുകൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടൻറ്റ് ലൈക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആയിസ് സി യു നെക്സ്റ്റ് ടൈം ബായ്